സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മന്ത്രി എസ് എ മൊയ്തീനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കെ എസ് യു ജില്ലാ സെക്രട്ടറി ഹക്കീം ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ കൊള്ളയാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിലെ കൊള്ള, ലൈഫ് മിഷനിലെ കൊല്ല, ഇങ്ങനെ നിരവധിയായ കൊള്ളയും കൊലപാതകവുമായി അധോലോക സർക്കാരായി ഈ സർക്കാർ മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ 8 കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ട് ഈ ജില്ലയിലെ സമാധാന അന്തരീക്ഷത്തെ പോലും ഇന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരാളെ കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ പകയായി മറ്റൊരാളെ കൊലപ്പെടുത്തുമ്പോൾ ഈ ജില്ലയിലെ പോലീസ് സംവിധാനം തന്നെ കെട്ടഴിഞ്ഞ കുത്തഴിഞ്ഞ ഒരു സംഘടനയായി പോലീസ് സംവിധാനം തന്നെ മാറിക്കൊണ്ട് കഴിഞ്ഞിരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് ഈ കൊറോണ കാലത്ത് ടെസ്റ്റുകൾ കുറച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് വരുമ്പോൾ ടെസ്റ്റുകൾ കൂട്ടി കൊറോണയുടെ ആപത്തിനെ കൂട്ടിക്കാണിക്കുന്ന ഈ സർക്കാർ സ്വർണ്ണക്കൊള്ളക്കടത്തിൻ്റെ ചർച്ച മാറിക്കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് കുറച്ചുകൊണ്ട് കൊറോണയെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറുന്ന ഈ സർക്കാരിൻ്റെ കപടമുഖം തുറന്നു കാണിക്കുന്നതിനാണ് ഇന്ന് ജില്ലയിലൊട്ടാകെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വില്ലേജ് ഓഫീസ് ധർണ. ഈ ധർണ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് ഷിഗിൽ ചാക്കോ അധ്യക്ഷത വഹിച്ചു. കെ എസ് യു കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, കേന്ദ്ര സർവകലാശാല എൻ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ഡേവിസ് ടൈറ്റസ് എന്നിവർ സംസാരിച്ചു. പോപ്പുലർ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഗവൺമെന്റ് എൽ പി എസിന് സമീപം പുത്തൻചിറ റോഡ് മാളാ.